എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജർമ്മനിയിൽ എങ്ങനെ നമുക്ക് സൗജന്യമായിട്ടൊരു ഡിഗ്രി പഠിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. നാം ഏവരുടെയും ഒരു സ്വപ്നമാണ് വിദേശ രാജ്യത്ത് വളരെ പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിക്കുക എന്നുള്ളത്. ഡിഗ്രി പഠനം യൂറോപ്പിലാവുക എന്നത് നാം ഏവരുടെയും സ്വപ്നമാണ്. വൈ ജർമ്മനി, എന്തുകൊണ്ട് ജർമ്മനി എന്ന് ചോദിച്ചാൽ അതിന് ആദ്യത്തെ ഉത്തരം തന്നെ ഇതാണ്: ജർമ്മനി യൂറോപ്പിലെ ഒരു പ്രബല രാജ്യമാണ്. ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിസയാണ് ഷെങ്കൻ വിസ. ഈ ഒരൊറ്റ വിസ കൊണ്ട് 26 രാജ്യങ്ങൾ നമുക്ക് സന്ദർശിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഷെങ്കൻ വിസ കൊണ്ട് 20 യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളായ ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ഗ്രീസ്, പോളണ്ട്, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്കിയ, ഫ്രാൻസ് മുതലായ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ വിസയിൽ നമുക്ക് സന്ദർശിക്കാനായിട്ട് സാധിക്കും. ജർമ്മനിയിലെ 27 ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ പഠനം പൂർണ്ണമായും സൗജന്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഏത് നാഷണാലിറ്റീസും ഏത് രാജ്യത്തു നിന്ന് വരുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാനും സാധിക്കും. നമുക്ക് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ സൈറ്റ് എടുത്തിട്ട് നമുക്ക് തന്നെ നേരിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും. മാത്രമല്ല, നമ്മൾ ജർമ്മനിയിൽ എത്തിപ്പെട്ട് 6 മാസം കഴിഞ്ഞാൽ നമുക്കവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ട് ടൈം ജോലി ചെയ്ത് നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അവിടുത്തെ ജീവിത ചെലവ് കഴിഞ്ഞ് ഒരു 10,000 രൂപയെങ്കിലും ഒരു മാസം നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും. ജർമ്മനി ജീവിത ചെലവ് ഏറ്റവും കൂടിയ രാജ്യങ്ങളിൽ ഒന്നാണെന്ന് മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നുള്ള പൈസ ഉപയോഗിക്കാതെ തന്നെ ജർമ്മനിയിൽ ഡിഗ്രി പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ജർമ്മനിയിലുള്ള പ്രമുഖ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സീമെൻസ്, പോർഷെ, മെർസഡസ് ബെൻസ്, BMW തുടങ്ങിയ പ്രമുഖ കമ്പനികളെല്ലാം ജർമ്മനിയിൽ നിന്ന് ഉണ്ടായതാണ് എന്നുള്ളത് മറക്കരുത്. ഇനി ഞാനൊരു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ബെർലിനിലുള്ള ആഡൻ യൂണിവേഴ്സിറ്റിയാണ്. ഇതിൽ കുറേ കോഴ്സുകൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് രാജ്യക്കാർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ അവസാന ഭാഗത്തായിട്ട് നമുക്കൊരു ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആളുകൾ നമ്മളെ വിളിക്കുകയും നമുക്ക് വേണ്ട അസിസ്റ്റൻസ് ചെയ്തു തരികയും ചെയ്യും. ഇനി നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ഏജൻസിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏജൻസികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പണമിടപാടൊക്കെ നടത്തുന്ന സമയത്ത് വളരെയധികം ആലോചിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് മാത്രം നടത്തുക. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കുട്ടികളെ വിജയകരമായി വിദേശത്തെത്തിക്കുകയും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെത്തിക്കുകയും അവിടെ പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഒരു ഏജൻസിയുടെ നമ്പറാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. വീണ്ടും നമുക്ക് മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയുമായി നാളെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ. Bird on a tree.